പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ രക്തസാക്ഷികളെ അധിക്ഷേപിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. രക്തസാക്ഷികൾ അനാവശ്യമായി കലഹിച്ച് മരിച്ചവരെന്ന് പാംപ്ലാനി. വിവാദ പരാമർശം കെ സി വൈ എം യുവജനദിനാഘോഷവേദിയിൽ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി കേരള സർവകലാശാല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എമ്മിന് എം എൽ എമാരുടെ കത്ത്. കത്ത് നൽകിയത് ജി സ്റ്റീഫനും ഐ ബി സതീഷും. കോട്ടയം കണമലയിലെ കാട്ടുപോത്ത് ആക്രമണത്തിലെ കെ സി ബി സി നിലപാടിനെതിരെ വനമന്ത്രി. കെ സി ബി സി പ്രസ്താവന പ്രകോപനപരം. മൃതദേഹം വെച്ചുള്ള വിലപേശൽ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന കെ സി ബി സിയുടെ നിലപാട് സ്വാഗതാർഹം. ചർച്ചയല്ല, പ്രതിവിധിയാണ് വേണ്ടതെന്ന് മാർക്ക് ക്ലീമീസ്. എ ഐ ക്യാമറ ഇടപാടിൽ വെളിപ്പെടുത്തലുമായി വീണ്ടും പ്രതിപക്ഷം. അക്ഷര കമ്പനിക്ക് എസ് ആർ ഐ ടിയുമായി ആന്ധ്രയിൽ നേരത്തെ കൺസോർഷ്യമുണ്ടെന്ന് ബി ഡി സതീശൻ. അൽഹിന്ദിൽ നിന്നും കെൽട്രോൺ എന്തിന് 3 കോടി വാങ്ങിയെന്നും ചോദ്യം. നട്ടല്ലുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ സുധാകരൻ. സംസ്കൃതത്തിന് കേന്ദ്ര സർക്കാർ അമിത പ്രാധാന്യം നൽകുന്നതിന്റെ തെളിവുകൾ പുറത്ത്. സംസ്കൃത ഭാഷയ്ക്കായി 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 640 കോടി. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കായി മൊത്തം ചെലവഴിച്ചത് 30 കോടി മാത്രം. കേരളത്തിനായി 1 രൂപ, മലയാളത്തിനായി 1 രൂപ പോലും അനുവദിച്ചില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 3ാം കിരീടവുമായി മാഞ്ചസ്റ്റർ സിറ്റി. കിരീട നേട്ടം 2ാം സ്ഥാനക്കാരായ ആഴ്സണൽ നോട്ടിംഗ്ഹാമിനെ പരാജയപ്പെടുത്തിയതോടെ 6 വർഷത്തിനിടെ സിറ്റിയുടെ 5ാം പ്രീമിയർ ലീഗ് കിരീടം. രക്തസാക്ഷികൾ